നമ്മുടെ നാട്ടിലെ മീഡിയക്കാർ അവരെന്ത് ഊളകളാണ്? കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും സ്ത്രീകൾ പെൺകുട്ടികളുടെ കറക്റ്റ് ഡീറ്റെയിൽ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസ് കാണിക്കാറുണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ രണ്ടോ മൂന്നോ ചാനലങ്ങൾ വല്ലപ്പോഴും കാണിച്ചാലായി, അതും വല്ലപ്പോഴും, അതും ചിലപ്പം മാത്രം. ഒരാണയെ സംബന്ധിച്ച് എന്ത് പ്രശ്നമുണ്ടായാലും അവൻ്റെ ജാതകം, ഹിസ്റ്ററി ഉൾപ്പെടെ ഫുള്ള് ഫോട്ടോയും വീഡിയോ എല്ലാം ഉൾപ്പെടെ ടി വി കാണിക്കും. പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ പ്രശ്നമാണെങ്കിൽ ഒരിക്കലും കാണിക്കത്തില്ല. എന്തുള്ള മീഡിയസാണ്, അല്ല എന്താണെങ്കിലും ആണാലും പെണ്ണും തെറ്റിയതായാലും കാണിക്കണ്ടേ? ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതാ ഈ മാസം വിധി വന്ന ഒരു കേസിൻ്റെ കാര്യമാണ്. ഒരു യുവാവ് 14 വയസ്സ് ഉള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നെ മീഡിയക്കാർ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് പിന്നെ കുറേ കള്ളക്കേസൊക്കെ ആയിട്ട് അവസാനം പുള്ളി അകത്തായി. 98 ദിവസത്തോളം ആ പുള്ളി ജയിലിൽ കിടന്ന്. ഇതൊന്നുമല്ല, മീഡിയക്കാർ അന്ന് ഇന്നുമെല്ലാം പറയുന്നത് ഇങ്ങനെയാണ്, 14 വയസ്സുള്ള യുവതിയെ അല്ലെ പെൺകുട്ടിയെ ആദിവാസി യുവാവ് പീഡിപ്പിച്ചു. അതേ പറഞ്ഞാൽ എന്തോളം മീഡിയസാണ് ആദിവാസി യുവാവ് എന്ന് ആ വ്യക്തിയെ മുദ്ര കുത്തുമ്പോൾ എന്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിലിംഗ് അല്ലെ ആ പെൺകുട്ടിയുടെ മുഖം ഒന്നും കാണിക്കുന്നില്ല? ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം കാണിക്കുന്ന പോരാത്ത ആദിവാസി യുവാവ് എന്നും പറയുന്നു. എന്തായാലും മനുഷ്യരല്ലേ, അല്ലാണ്ട് ഇങ്ങനെയൊക്കെയാണ് ഒരാളെ പറയുന്നത്. എന്നാൽ ആ ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കോടതി ബോധ്യപ്പെടുകയും ചെയ്ത് ആദ്യം ഈ പെൺകുട്ടി പറഞ്ഞ് ഈ ചെറുപ്പക്കാരനാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത്. രണ്ടാമത് പറഞ്ഞ്, അതായത് ഡി എൻ എ ടെസ്റ്റ് പരിശോധന ഫലം പുറത്തു വന്നതും പറഞ്ഞ് ആ ചെറുക്കനല്ല സ്വന്തം സഹോദരനാണ് പറഞ്ഞ്, പിന്നെ പറഞ്ഞ് ഒരു തന്തപ്പടിയാന്ന് പറഞ്ഞ്, അത് നാട്ടിലെ പ്രമാണി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്താ അങ്ങനെ വല്ലതും വലുതാണ്. എടേ, എന്ത് മീഡിയസ് ആണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തെറ്റ് ചെയ്ത അവരെ അത് പുറത്ത് ചൂണ്ടിക്കാണിച്ച് കാണിക്കുവാണെങ്കിൽ പെണ്ണാണേലും അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിലും കാണിക്കണം, അല്ല പെണ്ണിന് കൊമ്പൊന്നുമില്ല. എന്തോളം മീഡിയസാണ്, ഒരു മീഡിയ എന്ന് പറയുമ്പോൾ അത് ആണാണെങ്കിലും പെണ്ണാണേലും അവിടെ ഫോട്ടോസും അല്ലെങ്കിൽ ഡീറ്റെയിലും ആണിൻ്റെ മാത്രമല്ല പെണ്ണിൻ്റെയും കാണിക്കണം. നിങ്ങൾ എന്തിന് പേടിക്കണം? എന്താ പെണ്ണിൻ്റെ ഭാവി പോകുന്നിട്ടാണോ? അല്ലെങ്കിൽ പെണ്ണിൻ്റെ ഭാഗത്തെറ്റാണെങ്കിൽ പെണ്ണ് അത് കാണിക്കണം. അത് അല്ലാണ്ട് ഒരാണിൻ്റെ കുറേ ഡീറ്റെയിലിംഗ് മാത്രം കാണിച്ച കാര്യമില്ല. അത് തന്നെയല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്ത് സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരാണിൻ്റെ ഡീറ്റെയിലിംഗ് ഫുള്ള് ക്യാമറ ഇപ്പോൾ കൂടി ഫുള്ള് കാണിക്കാറുണ്ട്. അതേസമയം പെൺകുട്ടിയുടെ ഫോട്ടോ ആണെങ്കിൽ ഒന്നെങ്കിൽ മുഖം ബ്ലറായും കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ വിഷയമാണെങ്കിൽ തന്നെ അന്ന് ഇതേ മീഡിയക്കാർ തന്നെ കുറ്റപ്പെടുത്തിയ ആ യുവാവ് ഇന്ന് ആ യുവാവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. പക്ഷെ അപ്പോഴും ഇപ്പോഴും മാറ്റം എന്ന് പറയുന്നത് അന്ന് കുറ്റപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ മാറ്റമില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് പറഞ്ഞതും 14 വയസ്സുകാരി ഗർഭിണിയാക്കിയ ആദിവാസി യുവാവ് പിടിക്കുന്നതായിരുന്നു. ഇന്ന് പറയുന്നത് 14 വയസ്സുള്ള പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ആദിവാസി യുവാവ് കുറ്റക്കാരനല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് കേസിൽ നിന്ന് വെറുതെ വിട്ടേക്കുന്നതാണ് ഇപ്പം പറയുന്നത്. അതായത് അന്ന് കുറ്റപ്പെടുത്തി ഇന്ന് സപ്പോർട്ട് ചെയ്തെങ്കിലും ഈ ആദിവാസി എന്ന് പറയുന്നത് അത് അന്നും ഇന്നും ഇപ്പം തന്നെ പറയുന്നത്, അത് അന്നും ഇന്നും പറയുന്നത് സെയിം തന്നെ. എന്തിരുവുള്ള മീഡിയയാണ്, പെൺകുട്ടിക്ക് ജാതകം ഡീറ്റെയിൽ ഒന്നുമില്ലേ? ഈ പെൺകുട്ടിയുടെ സഹോദരനല്ല അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ അങ്ങനെ ചെയ്തു പറഞ്ഞ ആൾക്കാരുടെ എന്തുകൊണ്ട് ഡീറ്റെയിലിംഗ് പറയുന്നില്ല? എന്ത് കൊണച്ച മീഡിയകളിത്?